നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിഗോണെ ഒരു പ്രശ്നക്കാരായ ചെടിയേ അല്ല കേട്ടോ. അപ്പൊ ആദ്യം നമ്മുടെ പോട്ട് മിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് മണ്ണിലാണ് കേട്ടോ. ഞാൻ തന്നെ പ്രത്യേകിച്ച് എഴുതിട്ട് എടുക്കുന്ന കുറെ പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മളിതാ ഇതിനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ചെറിയ തളർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ബിഗോണയ്ക്ക് കുറച്ച് കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹായ് ഫ്രണ്ട്സ്, ഷാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും മഴയൊക്കെ ആയിട്ട് മടി പിടിച്ച് അകത്ത് തന്നെ ഇരിക്കുമായിരിക്കുമല്ലേ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ സെയിൽ വീഡിയോ അല്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നമ്മൾ ബിഗോണയുടെ സെയിൽ വീഡിയോ കുറേ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ബിഗോണയെ പുതിയ പുതിയ പ്ലാന്റുകൾ പുതിയ കളക്ഷനൊക്കെ റെഡിയാകുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ കുറേ കമൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ബിഗോണയൊക്കെ നശിച്ച് പോവുകയാണ്, വേനൽക്കാലത്ത് വാങ്ങിച്ചതൊക്കെ പോയി, പിന്നെ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുക, ഞങ്ങൾ ചെയ്യുന്ന ഒറ്റൊരു ലീഫ് പോലും പിടിച്ചു കിട്ടുന്നില്ല, അതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ കുറേ ആളുകൾ നമ്മളോട് അറിയിക്കാറുണ്ട്. കാരണം ബിഗോണയൊക്കെ നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി റയറായ പ്ലാന്റിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത്രയും റേറ്റ് കൊടുത്ത് മേടിച്ചിട്ട് അതിൽ നിന്നും അവർക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വിഷമമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാ ഡൗട്ട്സിനുമുള്ള മറുപടി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറേ മുന്നൊക്കെ നമ്മൾ ആദ്യം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗോണിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലീഫ് വെച്ച് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, വാട്ടർ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, സ്റ്റെം കട്ടിങ്ങിലൂടെയൊക്കെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊന്നും അറിയുന്നില്ല, ഒരുപാട് ഡൗട്ടാണ് എല്ലാവർക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിഗോണയെ ഒരു പ്രശ്നക്കാരായ ചെടിയേ അല്ല കേട്ടോ. കാരണം ഈസി മെയിൻ്റെനൻസ് ആണ് ബിഗോണയെ ചെടിക്ക്. കാരണം വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ മതി, വളങ്ങൾ കൂടുതലായിട്ട് ഇല്ല, വേണ്ട, ഒന്നും വേണ്ട. ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ, അതായത് വേനൽ എപ്പോൾ, ചിലവരൊക്കെ പറയാറുണ്ട് വേനൽക്കാലം എപ്പോൾ പ്ലാന്റുകളൊക്കെ നശിച്ചു പോയിന്ന് പറയാറുണ്ട്. ചിലവർ പറയാറുണ്ട് മഴക്കാലം എപ്പോഴെല്ലാം നശിച്ചു പോയിന്ന്. അങ്ങനെ ഒരു ക്ലൈമറ്റിൽ നശിച്ചു പോകുന്ന ഒരു ചെടിയേ അല്ല കേട്ടോ ബിഗോണ. സത്യം പറഞ്ഞാൽ ഈസി മെയിൻ്റെനൻസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബിഗോണിയ പ്ലാന്റ് മാത്രമാണ്. ഇത് നിങ്ങൾക്കറിയാലോ, ഞാൻ തന്നെ 4-5 വർഷമായി സ്ഥിരമായിട്ട് മെയിൻ എൻ്റെ ഓൺലൈൻ സെയിലിലുള്ള ബിഗോണിയ പ്ലാന്റുകൾ തന്നെയാണ്. ഞാൻ തന്നെ പ്രത്യേകിച്ച് എഴുതിട്ട് എടുക്കുന്ന കുറേ പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ബിഗോണയ്ക്ക് കുറച്ച് കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരു പ്രാവശ്യം പ്ലാന്റ് നട്ടു അത് നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാക്കരുത്. നമ്മൾ അതിന് പരിചരിച്ചു കൊണ്ടേ ഇരിക്കണം. അവർക്ക് ഏത് ക്ലൈമറ്റാണോ പറ്റുക, എങ്ങനെയാണ് അതിന് വെള്ളം വേണ്ടത്, നമ്മൾ ഒരു പ്ലാന്റ് വെച്ചിട്ട് പഠിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്, സിമ്പിളാണ് കേട്ടോ. അതാണ് അധികം സെല്ലേഴ്സും ബിഗോണിയ പ്ലാന്റ് തന്നെ സെല് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. പെട്ടെന്ന് ഒരു ലീഫ് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് ആ ഒരു ലീഫിൽ നിന്നും ഒരു 2-3 പ്ലാന്റായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബിഗോണിക്ക് വരുന്ന ഒറ്റൊരു പ്രശ്നം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത് ഒരിങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത്, ഇപ്പോൾ മഴക്കാലം മഴ കഴിഞ്ഞ് വേനൽ തുടങ്ങുന്ന ഒരു സമയത്ത് ബിഗോണിക്ക് ഒരു അസുഖങ്ങൾ വരാറുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു വെച്ചൊരു കാര്യമാണ്, ഇങ്ങനെ മഴ കഴിഞ്ഞിട്ട് വേനൽ വരുന്ന സമയത്താണ് വരുന്നത്. അതേപോലെ വേനൽക്കാലത്ത് നിന്ന് മഴയിലേക്ക് ഇങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന സമയത്ത് അതിനൊരു അസുഖം വരാറുണ്ട്, ഫംഗസ് രോഗം വരാറുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതിൻ്റെ ലീഫുകളിലൊക്കെ ഇങ്ങനെ ഒരു വെള്ള പൂപ്പൽ പോലെ വരും മേലി അടിവശത്തൊക്കെ. പിന്നെ ചില ലീഫുകൾ യെല്ലോഷ് കളറും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ബിഗോണിക്ക് ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു 20 ദിവസത്തിൽ ഒരിക്കൽ ഫംഗിസൈഡ് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട്, ഒന്നും വേണ്ട ഒരു പിന്നെ സാഫ് ഉണ്ടെങ്കിൽ അത് മതി, ഇതിൻ്റെ മേൽവശം പുറകുവശം ഒക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് ഫംഗിസൈഡ് തന്നെയാണ് കേട്ടോ. ഫംഗിസൈഡ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും, പ്ലാന്റ്സ് പിന്നെ നടുന്നവരുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഫംഗിസൈഡ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഫംഗിസൈഡാണ്. ഫംഗിസൈഡ് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽവശം പുറകുവശം രണ്ട് വശം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് മാത്രം ചെയ്താൽ മതി, 20 ഡേയ്സിൽ എന്തായാലും നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ബിഗോണിക്ക് ഒരു അസുഖങ്ങൾ വരില്ല. ഇനിയിപ്പോൾ ഫംഗസ് രോഗം വന്നൊരു പ്ലാന്റ് ആണെങ്കിലും കൂടെ അതിൻ്റെ ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോകും. നല്ലൊരു അസുഖം പിടിച്ച ഒരു പ്ലാന്റ് ആണെങ്കിൽ ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോകും. എന്നാലും പ്ലാന്റ് ഒരിക്കലും ചീത്താവില്ല കേട്ടോ. ആ തണ്ടിൽ നിന്നും അതെല്ലാം ലീഫെല്ലാം നശിച്ചു പോയതിന് ശേഷം ചെറിയ ചെറിയ ലീഫുകൾ വീണ്ടും വന്നിട്ട് പിന്നെ നല്ല രീതിയിൽ ആവാറുണ്ട് കേട്ടോ. ആ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിഗോണിയുടെ അടിവശത്തെ ലീഫുകൾ എപ്പോഴും യെല്ലോഷ് കളർ വന്നിട്ട് കേടായിട്ട് പോവാറുണ്ട്.
അത് സ്വാഭാവികമാണ്. അത് ഏതൊരു പ്ലാന്റിനും എല്ലാ പ്ലാന്റിനേക്കാളും നമുക്ക് ബിഗോണയിലാണ് അത് കാണുന്നത്. അടിവശത്തുള്ള ലീഫ് ഒരു യെല്ലോഷ് കളറായി കേട് വന്ന് നശിച്ചു പോവാറുണ്ട്. അപ്പോഴാണ് നമുക്ക് പുതിയ പുതിയ നല്ല ഭംഗിയുള്ള ലീഫുകൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിവശത്തെ ലീഫുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കേട് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പഗേഷന് വെക്കണം, തീർച്ചയായിട്ടും വെക്കണം. നമുക്ക് വെച്ച പാടെ തന്നെ ഒരു ലീഫ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല. നമ്മളൊരു 50 പ്ലാന്റ് വെച്ച് കഴിയും, ഒരു 50 ലീഫുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-15 ലീഫ് മാത്രമാണ് കേട്ടോ പിടിച്ചിട്ട്. അപ്പോൾ വരുന്നില്ല പോവുകയാണെന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്, നമ്മൾ കുത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനൊരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെയാണ് ബിഗോണിയിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം. പിന്നെ സത്യം പറഞ്ഞാൽ ബിഗോണിയ പ്ലാന്റിന് മണ്ണോ മണലോ ചകിരിച്ചോറോ ഒന്നും വേണ്ട കേട്ടോ. ഒരു വെള്ളം മാത്രം മതി, വെള്ളം വെളിച്ചം ഉള്ളവിടുത്ത് ബിഗോണിയ പ്ലാന്റ് ഉണ്ടാവും. അതിൻ്റെ ഉദാഹരണം എൻ്റെ വീട്ടിൽ തന്നെ കുറേ ഉണ്ട്. കാരണം നമ്മൾ ഈ മെറ്റലുകളൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, ഈ കല്ലിൻ്റെ ഈ കല്ലുകളിങ്ങനെ കൂട്ടിയിട്ട് അതിൻ്റെ മേലെ ആയിട്ടുണ്ട് ഒരു ലീഫ് ചാടിയിട്ട് അതിമന്ന് തൈകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ മതിലിൻ്റെ അരികിലൊക്കെ ലീഫ് ചാടിക്കിടന്ന് അതിമന്നും തൈകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബിഗോണിയൊക്കെ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട വെള്ളം തന്നെയാണ്, വെള്ളം വെളിച്ചം വേണം, വെളിച്ചമുള്ള ഒരു ഏരിയയിൽ വേണം നമ്മൾ പ്ലാന്റ് വയ്ക്കാൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ പ്ലാന്റ് മേടിച്ചിട്ട് എല്ലാവരും അധികം ആളുകളും ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ, ബിഗോണിയ പ്ലാന്റുകൾ മേടിക്കും, എന്നിട്ട് അവർ നട്ടിട്ട് മഴവെള്ളമൊന്നും തട്ടാതെ ഇരുട്ടുള്ള ഒരു ഏരിയയിൽ പ്ലാന്റിനെ കൊണ്ടുവെക്കും. അപ്പോൾ ബിഗോണയ്ക്ക് അത്യാവശ്യമാണ് വെളിച്ചം, ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറച്ച് ഇളം വെയിൽ അതിന് അത്യാവശ്യമാണ്. രാവിലത്തെ 9:30 വരെ ഇളം വെയിൽ തട്ടുന്ന ഏരിയയിൽ ബിഗോണിയ പ്ലാന്റ് വെക്കണം. ചെറിയൊരു ഇളം വെയിൽ തട്ടിയിട്ടില്ലെങ്കിൽ അത് ചീഞ്ഞുപോകും. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് മേടിക്കുന്നവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് മേടിച്ചാൽ നിങ്ങളെങ്ങനെ പോർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള വീഡിയോസ് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ എൻ്റെ വോയിസിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെള്ളമൊഴിക്കണം. അതായത് ഒരു പ്രാവശ്യം വെള്ളമൊഴിച്ചാൽ പോരാ, കുറേ പ്രാവശ്യം വെള്ളമൊഴിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഒരു മഴയത്ത് കൊണ്ടേ വെക്കുക, അപ്പോഴാണ് പ്ലാന്റ് ഫ്രഷ് ആയിട്ട് നിൽക്കത്തുള്ളൂ. കാരണം ഈ 2-3 ദിവസമൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഈ പ്ലാന്റിനകത്തെ വെള്ളങ്ങളൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും, ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നല്ല രീതിയിൽ വെള്ളം കൊടുത്താലാണ് അത് ഫ്രഷായി എണീറ്റ് നിൽക്കുള്ളൂ. പിന്നെ ബിഗോണയ്ക്ക് പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് മഴച്ചാറ്റൽ തട്ടുമ്പോഴാണ് പ്ലാന്റ് ഫ്രഷായി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുക. അതേപോലെ വെളിച്ചം വെള്ളം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എത്ര പറഞ്ഞാലും ആളുകൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. ഞങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു ബിഗോണിയ പ്ലാന്റിന് വെള്ളം പാടില്ല, വെള്ളം ഓവറാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അധികം ആളുകളും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. എന്നിട്ട് പിന്നെ എന്നോട് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കോൾ ചെയ്യും. ഇപ്പോൾ ഈ അടുത്ത് കൂടെ ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് കുറേ പ്ലാന്റ്സ് മേടിച്ചു, മദർ പ്ലാന്റ് മേടിക്കും, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ഇങ്ങനെ ഡീഹൈഡ്രേഷനായിട്ട് പ്ലാന്റ് ലീഫുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. അവസാനം ഞാൻ പറയും നിങ്ങൾക്ക് എത്ര വോയിസ് വിട്ടെന്ന് വെള്ളം ഒഴിക്കണം എന്നാണ്. അവസാനം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം വെള്ളം വെളിച്ചം, അത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നടാന്നുള്ളത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മുടെ പോട്ട് മിക്സിൽ നമ്മൾ ഉടുപ്പെടുത്തേണ്ടത് മണലാണ് കേട്ടോ. മണലില്ലവർ മാത്രം മണലെടുത്താൽ മതി കേട്ടോ. മണലില്ലെങ്കിൽ കുഴപ്പമില്ല, വെറും മണ്ണിനകത്തും വെറും കൊക്കോപ്പീറ്റിനകത്തൊക്കെ നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ പറ്റും ബിഗോണിയ പ്ലാന്റ്. പക്ഷേ എൻ്റെ കയ്യിൽ മണലുള്ളതുകൊണ്ട് ഞാൻ മണലെടുത്തിട്ടുണ്ട്. ഈ മണൽ വൈറ്റ് കളർ മണൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് എനിക്ക് എവിടെ നിന്നാണ് അറിയാൻ കിട്ടിയത്, ഈ മഴക്കാലങ്ങളിൽ നമ്മുടെ റോട്ടിലൂടെയും വീടിൻ്റെ മുൻവശത്തൊക്കെ മഴവെള്ളം ഒഴുകി വരുന്ന ചാലുകളുണ്ടാകും. ആ ചാലിൽ നിന്നും നമുക്ക് കിട്ടുന്ന മണലാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ പിന്നെ കോരിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ മണലുണ്ടെങ്കിൽ മാത്രം മണൽ ഓവറായിട്ട് ഇടാനും പാടില്ല. പോട്ടിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് നമ്മൾ മണലിടുക. ചിലവരെന്ത് ചെയ്യുന്നവരോ വെറും മണലിനകത്ത് മാത്രം പ്ലാന്റുകൾ വെക്കും. അപ്പോൾ എന്താകും, ഇത് പ്ലാന്റ് ഉണ്ടാവും പക്ഷേ അതിനൊരു ഹെൽത്തി ആയിട്ട് ഉണ്ടാവില്ല, നല്ലോണം വളർച്ച കിട്ടില്ല, നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ ലീഫുകൾക്ക് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ചിലവരെന്താ ചെയ്യാന്നറിയോ, ഈ വീട് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന എംസാൻഡ് ഉണ്ടാവും, കറുത്ത പാറപ്പൊടി, അതൊക്കെ ഇട്ടിട്ടാണ് പോട്ട് ചെയ്യുക. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റേ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് കുറേ ആളുകളുടെ പ്ലാന്റൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ മണലുണ്ടെങ്കിൽ മാത്രം പോട്ടിൻ്റെ ഒരു കാൽ ഭാഗം കുറച്ച് മണലെടുക്കാം. പിന്നെ രണ്ടാമത്തേത് നമുക്ക് വേണ്ടത് കൊക്കോപ്പീറ്റാണ് കേട്ടോ. കൊക്കോപ്പീറ്റ് നമ്മൾ പോട്ടിലേക്ക് അത്യാവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പിന്നെ ബിഗോണിയ വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്, തണുപ്പ് വേണം, വെള്ളം എപ്പോഴും കുറച്ച് ഈർപ്പം അതിൽ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോപ്പീറ്റ് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പോട്ടി മിക്സ് ഇല്ല, വെറും കൊക്കോപ്പീറ്റിന് മാത്രം ഞാൻ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ
മൂന്നാമത് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പോട്ടിൻ്റെ അടിവശത്ത് ഇടാൻ വേണ്ടിയിട്ട് കല്ല്, ഓടിൻ്റെ പീസ് അങ്ങനെയൊക്കെ ഒരു ലെയറ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ വെള്ളം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അതങ്ങനെ വാർന്ന് പോയിക്കോളും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മണ്ണും അത്യാവശ്യമാണ്. കണ്ട സാധാ നോർമൽ മണ്ണാണ് കേട്ടോ, ഇതിനകത്ത് ഞാനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ചരലുകളൊക്കെ അടങ്ങിയ ഒരു മണ്ണാണെങ്കിൽ നിങ്ങൾ അതും എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഈ മൂന്ന് സാധനം മാത്രമാണ് ഞാൻ എടുക്കുന്നത്, മണ്ണ്, കൊക്കോ പിറ്റ്, മണല്, പിന്നെ കുറച്ച് കല്ലിൻ്റെ പീസും. പിന്നെ ഇതൊരു ഫംഗിസൈഡാണ് കേട്ടോ, ഇതൊരു ഫംഗിസൈഡാണ്, സാഫല്ല, ഏത് ഫംഗിസൈഡ് ഉണ്ടെങ്കിലും അത് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അത് പ്ലാന്റുകളൊക്കെ നടുന്നവരുടെ വീട്ടിൽ എന്തായാലും കുറച്ച് മേടിച്ച് വെച്ചോളൂ കേട്ടോ, അങ്ങനെ വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ ഇത് മിക്സാക്കിയിട്ടാ കേട്ടോ നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ പോകണം. ആദ്യം തന്നെ ഞാൻ മണ്ണാട്ടോ ഇതിലേക്ക് എടുക്കുന്ന, കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണ് അത്യാവശ്യമാണ് കേട്ടോ, മണ്ണ് എടുക്കണം നിങ്ങൾ. അതേ ഈക്വൽ എമൗണ്ടിൽ ഞാൻ കൊക്കോ പിറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. കൊക്കോ പിറ്റ് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മണലാണ് എടുക്കുന്നത്. മണൽ ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, എന്താ ഇത്രയും മണൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫംഗിസൈഡും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫംഗിസൈഡും കൂടെ മിക്സാക്കി, ഇത്ര മാത്രം മതി കേട്ടോ. ബിഗോണിക്ക് ഒരിക്കലും ഓവർ വളങ്ങളൊന്നും കൊടുക്കരുത്. പിന്നെ എല്ലുപൊടിയോ വേപ്പ് പിണ്ണാക്കോ അതൊന്നും കൊടുക്കരുത്, കാരണം എല്ലുപൊടിയൊക്കെ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ പ്ലാന്റുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ വളങ്ങളൊന്നും വേണ്ട. ഇതിപ്പോൾ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു വളങ്ങളും ഇട്ട് കൊടുക്കരുത്. പിന്നെ ഒരു തൈയൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഇടുന്ന സമയത്ത്, അതായത് നിങ്ങൾ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ മേടിക്കുമല്ലോ, ഓൺലൈനിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അപ്പോൾ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ തേയിലച്ചണ്ടി കുറച്ച് കുറച്ച് എടുത്താൽ മതി, വളരെ കുറച്ച്. ഒരു പിടി ചാണകപ്പൊടി, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ഇടാം. നമ്മൾ തൈകളൊക്കെ നടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് പോട്ടിലാണ് നടുന്നത്. അപ്പോൾ ഈ പോട്ടിൻ്റെ അടിവശത്ത് ഞാനിതാ ഒരു ചെറിയ രണ്ട് കല്ലിട്ട് കൊടുത്തു. അപ്പോൾ കണ്ടോ, ഇത്രയും കല്ലിട്ട് കൊടുക്കുമ്പോൾ ഇത്രയും മണ്ണ് വന്നിട്ട് ഈ ഹോൾസ് അടയില്ല, അതിനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പോട്ട് മിക്സിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊരു ലീഫ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വൈറ്റ് കളർ ലീഫാണ് കേട്ടോ. ഇത് അടിവശത്തെ ലീഫായപ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറും നല്ല സൂപ്പർ റെയർ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നീളത്തിന് നമ്മളൊരു തണ്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മണ്ണിനകത്ത്, ലൂസായ പോട്ടി മിക്സ് അല്ലേ, മണ്ണിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ അറ്റത്തൊക്കെ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന എന്തിനാണെന്നറിയോ, ഇവിടൊക്കെ ഇതിൻ്റെ ഈ നേർവുകളുണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ നമുക്ക് വേറെ തൈകൾ വരും. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കട്ടാവും, എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഒരു ഇച്ചിരി മണ്ണിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കും. അപ്പോൾ അമർത്തി കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ തൈകൾ വരും കണ്ടോ, ഈ നേർവിൻ്റെ കട്ടുള്ള ഭാഗത്ത് നിന്നൊക്കെ തൈകൾ വരും. ഇത്രയും കാര്യം മാത്രം നമ്മൾ പൊട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെളിച്ചം തട്ടി നേരിയിൽ വെക്കുക, വെള്ളം കൊടുക്കുക. ഓക്കെ, ഇത്ര കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്പ്രെയർ എൻ്റെ കയ്യിൽ അടുത്തുള്ളതുകൊണ്ട് ഞാൻ സ്പ്രെയറും കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇപ്പോൾ മഴക്കാലമല്ലേ, മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ബിഗോണിയ നല്ല മഴച്ചാറ്റിൽ തട്ടുന്ന ഒരു ഏരിയ, അതായത് നേരിട്ട് കുത്തി ഒലിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും, അങ്ങനത്തെ കൊടുത്ത് വെക്കരുത്. മഴ അങ്ങനെ ജസ്റ്റ് ചെറിയൊരു മഴച്ചാറ്റിൽ തട്ടുന്ന ഏരിയയിൽ വെക്കുക. ഇപ്പോൾ ഗ്രീൻ ഹൗസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് കുത്തി ഒലിക്കില്ല, പതുക്കെ പതുക്കെയാണ് മഴവെള്ളം തട്ടുക. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ, അതിനൊരു സംശയമില്ല. പിന്നെ അതേപോലെ തന്നെ വെയിൽ, ഇളം വെളിച്ചം അതിലേക്ക് തട്ടുന്നുണ്ടോയെന്ന് കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ലീഫ് വെച്ചിട്ടല്ലേ ഇത് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്ന പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളായിരിക്കും. നമ്മളെപ്പോഴും നല്ല ഹെൽത്തി ആ പ്ലാന്റുകൾ മാത്രമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ മേടിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ മീഡിയം സൈസ് പ്ലാന്റ് ആണെങ്കിലും മദർ പ്ലാന്റ് ആണെങ്കിലും നല്ല വലിയ പ്ലാന്റുകളായിരിക്കും. അതിൻ്റെ അടിവശത്തൊക്കെ നല്ല റൂട്ടോടുകൂടെ അതിൻ്റെ മണ്ണോടുകൂടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതേ പോട്ടി മിക്സിൽ വേണം നിങ്ങൾ നടാൻ. അതിൻ്റെ ഒരു റാപ്പിംഗ് കവർ ഉണ്ടാവും, അത് മാത്രം അയച്ചിട്ട് പോട്ടിലേക്ക്, കുറച്ച് വലിയ പോട്ടിലേക്ക് ഇതുപോലെ കുറച്ച് പോട്ടി മിക്സിൻ്റെ അടിവശത്ത് ഇങ്ങനെ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ അടിയിൽ കല്ലും മെറ്റലൊക്കെ ഇടുക, കുറച്ച് പോട്ടി മിക്സ് ഇത്ര ഇടുക. എന്നിട്ട് ആ പ്ലാന്റിൻ്റെ റാപ്പിംഗ് കവർ അയച്ചിട്ടായിട്ട് കൊക്കോ പിറ്റ് ഒന്നും മാറ്റരുത്, അത് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലോടും കുറച്ചിങ്ങനെ മണ്ണിട്ട് കൊടുക്കുക. ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ട്സ്, നമ്മളിതാ പോട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 20 ഡേയ്സിന് ശേഷമുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു റെയർ വെറൈറ്റിയാണ്, നല്ല ഡാർക്ക് ഗ്രീനിൽ ഗോൾഡൻ ഡോട്ട് വന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ ചെറിയ
തളർപ്പ് വരുന്നുണ്ട് 20 ഡേയ്സിന് ശേഷം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകുവശത്തുനിന്നെല്ലാം ഇനി ലീഫുകൾ വരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലീഫുകളൊക്കെ ഡാമേജ് ആയ ലീഫുകൾ എടുത്തിട്ട് കുത്തി വെച്ചാൽ മതി നമുക്ക്. അപ്പോൾ ആ ലീഫ് നശിച്ചു പോകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് വേറൊരു തൈകൾ കിട്ടും. ഫസ്റ്റത്തെ സ്റ്റേജ് ഇതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള സ്റ്റേജ് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് കണ്ടോ, ഒരു ലീഫ് ശരിക്കും വന്നു, അടുത്തൊരു തൈ ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നമുക്കറിയാം പ്ലാന്റ് ഉണ്ടാകുന്നത് മനസ്സിലാകുമ്പോൾ കളകളൊക്കെ ഇങ്ങനെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതിൽ നിന്നും ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകു വശത്ത് നിന്ന് തൈകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇത്രയും വലുപ്പമായി. അപ്പോൾ 1 മാസത്തിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ അതിന് ശേഷം നമുക്ക് വരിക പിന്നെ ഒരു അടുത്ത ആഴ്ച ആയി കഴിയുമ്പോൾ ഇത്ര വലുപ്പ് കണ്ടോ. ഇതിനകത്ത് അത്ര 1, 2, 3, 4 തൈകൾ വന്നിട്ടുണ്ട്. 2 ലീഫ് കുത്തിവെച്ചു, പക്ഷേ ഇപ്പം തന്നെ 4 തൈകൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിൽ നിന്നും വരും കേട്ടോ. ഒരു ഇതിൻ്റെ ഒരു കുഞ്ഞ് പീസ് കണ്ടോ, അതിൽ നിന്ന് കൂടെ റൂട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, കണ്ടോ, അതിൽ നിന്ന് റൂട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഇത് കേട്ടോ. പിന്നെ അതിന് ശേഷം അടുത്ത ആഴ്ച ആയി കഴിയുമ്പോൾ ഇത്രയും വലുപ്പം വരും കേട്ടോ. ഇത് നല്ലൊരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. പുതിയ പുതിയ റെയർ വെറൈറ്റീസിൻ്റെ ഒക്കെയാണ് ഞാൻ തൈകൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് വരുന്നൊരു വലുപ്പം കണ്ടോ, ഇത്രയും വലുപ്പമായി. കണ്ടില്ലേ നിങ്ങൾക്ക്, ഒരു മാസം 10 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇത്രയും വലുപ്പം. നല്ലൊരു കേളി വെറൈറ്റി ആട്ടോ. നല്ലൊരു മെറൂണിഷ് കളർ ഇതിൻ്റെ അറ്റത്തേക്ക് വരും. അത് നല്ലൊരു റെയർ കേളി വെറൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാന്റുകൾ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ. ഒരു ലീഫ് കുത്തിവെച്ചിട്ട് പ്ലാന്റ് പോയി പിടിച്ചിട്ടുന്നില്ല എന്നൊന്നും വിചാരിക്കുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് കേട്ടോ ഇത്. പിന്നെ കണ്ടോ, പിന്നെ ലീഫിന് കുറച്ചും കൂടെ വലുപ്പം വന്നു കണ്ടോ. ഇതിനകത്ത് ഒരു ലീഫിൽ നിന്നുമാണ് 1, 2, 3 തൈകൾ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, അങ്ങനെ കുറേ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു 2 മാസം പ്രായമായ പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ലൊരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. ജുറാസിക് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, നല്ല ഡാർക്ക് റോസ് കേളി അടിപൊളി ഉള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് 2 തൈകളുണ്ട്. ഇനിയിപ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോൾ ഇത് ശരിക്കൊരു മദർ പ്ലാന്റിലേക്ക് എത്തും. അങ്ങനെയാണിത്. ഇനി ഞാൻ വേറെയും ഇതുപോലെ ചെയ്ത് വെച്ച് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫയർ വർക്കിൻ്റെ ആണ് കേട്ടോ. കണ്ടോ, ഡോട്ട് കാണുന്നില്ലെന്ന് കണ്ടോ. ഇത് ഒരെണ്ണം. പിന്നെ കണ്ടില്ലേ വേറെ, ഇത് 2 തരം ലീഫുകൾ വെച്ചതാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനും ഇതൊരു നാരോ ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. കണ്ടോ, ഇതിനകത്തൊക്കെ കളകൾ വരും അതിൻ്റെ കൂട്ടത്ത്. അപ്പോൾ നമ്മൾ പതുക്കെ ഈ കളകളൊക്കെ ഒന്ന് എടുത്ത് റിമൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേറൊരു പ്ലാന്റിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ലൊരു കേളിയാണ്, പുതിയ വെറൈറ്റിയാണ് കേളി. കണ്ടോ, അങ്ങനെ. പിന്നെ വേറൊരു ലീഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനൊരു ലീഫ് കുത്തിവെച്ചു, പക്ഷെ ആ ലീഫ് മൊത്തം പോയി. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ ലീഫുകളെല്ലാം പോയി. പക്ഷെ അതിൽ നിന്ന് ആ ചെറിയ തിളിർപ്പ് വരുന്നത് കണ്ടോ. ഇനി ഇത് 1 മാസമായി കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ലീഫായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ലീഫുകൾ കുത്തി വെച്ചുകൊണ്ടേ ഇരിക്കണം. 2 ലീഫ് വെച്ച് കഴിഞ്ഞു അത് പോയി എന്നൊന്ന് വിചാരിക്കണം. ഏത് ക്ലൈമറ്റിലും ഉണ്ടാകും. ഏത് ഇനിയിപ്പോൾ വേനൽക്കാണെങ്കിലാണെങ്കിലും കൂടെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്. അപ്പോൾ ബിഗോണിയുടെ നടുന്ന രീതികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്നത് വിചാരിക്കുന്നു. കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി തോന്നുന്നു അല്ലേ. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ബിഗോണിയുടെ ഒരുപാട് റെയർ വെറൈറ്റീസ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. മദർ പ്ലാന്റും മീഡിയം സൈസ് പ്ലാന്റും ഒക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആളുകൾ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അള്ളാ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ ബൈ.